യോഹന്നാൻ 1:49 നഥാനയൽ പറഞ്ഞു, ഗുരു, നീ സത്യമായും ഇസ്രായേലിന്റെ രാജാവാണ്. ഒരു ഗുരുവിന് രാജാവാകാൻ സാധിക്കുമോ? മന്ത്രവും തന്ത്രവും തമ്മിലിണങ്ങുമോ? യവന ചിന്തകനായ പ്ലേറ്റോയാണ് ആചാര്യനെയും അരചനെയും ചേർത്തിണക്കി ഫിലോസഫർ കിങ് എന്നൊരു ആദർശം അവതരിപ്പിച്ചത്. നല്ല മൂല്യങ്ങളെ വിവേചിച്ചറിഞ്ഞ് തിരഞ്ഞെടുത്ത് ശീലിച്ചവൻ, ജ്ഞാനിയായവൻ, നല്ല ധർമ്മനിഷ്ഠയും കാര്യപ്രാപ്തിയുമുള്ള ഭാരവാഹിയാകും എന്ന അർത്ഥത്തിൽ. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്നത്തെ വായനകളെ നാം ധ്യാനിക്കുന്നത്. ഇന്ന് സങ്കീർത്തനം 119. അപാരത്വം ബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായ സങ്കീർത്തനമാണത്. ഒറ്റ വായനയിൽ ആവർത്തന വിരസത തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ വേദജ്ഞാനികൾ പറയും, ഓരോ വാക്യവും വെവ്വേറെയായി ആഴത്തിൽ തന്നെ അത് ധ്യാനിക്കണമെന്ന്. പെരുപ്പവും വലിപ്പവുമുള്ളവയുടെ ഒരു മുഖമുദ്രയാണ് വിരസമായ ഏകദാനതയെന്ന്. ഡെസലേറ്റ് ആൻഡ് മോണോടോണി, ദാറ്റ് ഇസ് വൺ ഓഫ് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ഇമ്മെൻസിറ്റി. പ്രശസ്ത മെക്സിക്കൻ കവിയായ ഒക്ടേവിയോ പാസാണ് ഇൻ ലൈറ്റ് ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ അങ്ങനെ കുറിച്ചത്. ഇന്ത്യയിലെ മെക്സിക്കൻ അംബാസിഡറായി നിയമിതനായ അദ്ദേഹം ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ കണ്ട വിജനമായ ഭൂപ്രകൃതിയെയും കണ്ണെത്താത്ത കുന്നുകളെയും കണ്ട് പറഞ്ഞതാണത്. നീണ്ടു നിവർന്നു കിടക്കുന്ന റെയിൽപാത, ഇന്ത്യ പാക് വിഭജനത്തിന്റെ ചോരയൊഴുക്ക് അപ്പോഴും അതിൽ നിന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ടില്ലായിരുന്നു. സമാനമായ ഭൂപ്രകൃതിയും പരപ്പുമുള്ള തന്റെ ജന്മദേശമായ മെക്സിക്കോയിലേക്ക് അദ്ദേഹത്തിന്റെ ഹൃദയം ഓടുകയാണ്. താൻ തീരെ കുട്ടിയായിരുന്നപ്പോൾ അമ്മയോടൊപ്പം നടത്തിയ ഒരു ട്രെയിൻ യാത്ര. അക്കാലത്തെ മെക്സിക്കൻ വിപ്ലവത്തിൽ കഴിവേറ്റപ്പെട്ടവരുടെ ശരീരങ്ങൾ ടെലിഗ്രാഫ് പോസ്റ്റുകളിൽ തൂങ്ങിക്കിടക്കുന്ന കാഴ്ച, നീണ്ട നിഴലുകൾ പോലെ, കണ്ണെത്താത്ത പരപ്പുകൾ പോലെ, കണ്ണീരും ചോരയും നാടായ നാടൊക്കെ പരന്നുകിടക്കുന്നു. ഈ വിരസമായ ആവർത്തനം ഭയാനകവുമായിരിക്കും. വിരസമായ വിജനതകൾക്കും ദൈവവചനത്തിനും ഹീബ്രുവിൽ ഒരേ വാക്കാണെന്ന് നാം ഇതിനകം കേട്ടു പരിചയിച്ചിട്ടുള്ളതാണല്ലോ, ദബാർ. ഇന്നലെ ഈശോ വചനവും അന്നവും വിളമ്പിയത് അതേ വിജനതയിൽ തന്നെ, എറേമോസ്. സങ്കീർത്തനം 119 മുഴങ്ങിക്കേൾക്കുന്ന ഒരു വാക്കാണ് തോറ, ദൈവം അഭ്യസിപ്പിക്കുന്ന പാഠം എന്ന അർത്ഥത്തിൽ ദൈവനിയമത്തെ കുറിക്കുന്ന പദം. മഹാഗുരുവായ ദൈവം. പഞ്ചഗ്രന്ഥിയിലും ഏഷ്യ, ജെറമ്യ, സുഭാഷിതങ്ങൾ എന്നീ ഗ്രന്ഥങ്ങളിലും ഈ വാക്ക് സമൃദ്ധമാണ്. ദൈവനിയമം അക്ഷയമാണ് എന്ന് സൂചിപ്പിക്കാനാണ് സങ്കീർത്തനം 119 ഈ വാക്പ്രവാഹം ഒരുക്കുന്നത്. സങ്കീർത്തനം 119 നിയമത്തിന്റെ മാത്രമല്ല സ്നേഹത്തിന്റെയും കുറിയാണ്. ചട്ടങ്ങളുടേത് മാത്രമല്ല ആത്മശക്തിയുടേതുമാണ്. നീതിസൂത്രത്തിൻ്റെത് മാത്രമല്ല ദൈവത്തോടുള്ള കരതീർന്ന വിശ്വസ്തതയുടെയും കൂടിയാണ്. സങ്കീർത്തകനും ദൈവവും തമ്മിലുള്ള ഗാഢബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് മാത്രമേ ഈ സങ്കീർത്തനത്തെ ധ്യാനിക്കാവൂ. ശക്തരായ ശത്രുക്കൾ തന്നെ അപമാനിതനാക്കി ദൈവാശ്രയത്വത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ ദൈവവചനത്തെ കൂടുതൽ ഗാഢമായി പ്രണയിക്കാനും ചേർത്ത് പിടിക്കാനും പരമാശ്വാസവും അമൂല്യനിധിയുമായി അതിനെ പുൽകാനും അവ നിറവേറുന്നതുവരെ സൗമ്യതയോടും പ്രത്യാശയോടും നോക്കിയിരിക്കാനും സങ്കീർത്തകൻ പരിശ്രമിച്ച് വിജയം കണ്ടെത്തുകയാണ്. ഇതാണ് സങ്കീർത്തനം 119. സുദീർഘമായി വായിക്കാൻ ഇഷ്ടമില്ലാത്തവർ അറിയാനുള്ള രത്നചുരുക്കം. ഇന്ന് പ്രതിവചന സങ്കീർത്തനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സങ്കീർത്തന വചനങ്ങളെ പടിപടിയായി ശ്രദ്ധിക്കാം. 119:29, തെറ്റായ മാർഗങ്ങളിൽ നിന്ന് എന്നെ അകറ്റണമേ, കാരുണ്യപൂർവ്വം അങ്ങയുടെ നിയമം പഠിപ്പിക്കണമേ. തെറ്റായ മാർഗം, ഡയറക്ഷൻ കെയർ, വഞ്ചനയുടെ മാർഗം എന്ന് ഹീബ്രുവിൽ, ഓദോസ് അതീക്യോസ്, അനീതിയുടെ മാർഗം എന്ന് ഗ്രീക്കിൽ, കാരുണ്യപൂർവം, ഹാനാൻ. ഈ രണ്ട് വാക്കുകളും ഓർത്തുവെച്ച് ഈയൊരു സന്ദർഭത്തിൽ നമുക്ക് ഇന്ന് ആദ്യ വായന ജെറമ്യ 28-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോയി വരാം. 27-28 അധ്യായങ്ങൾ ഒരുമിച്ച് വായിച്ചാൽ വ്യക്തത ലഭിക്കും എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇതൊരു അടയാള പ്രവൃത്തിയാണ്, സൈൻ ആക്ട്, നുഖത്തിൻ്റെ അടയാളം. ബാബിലോണിനെതിരെ സഖ്യം ചേരാൻ യൂദയാ ദേശത്തിൻ്റെ അയൽക്കാർ യൂദാ രാജാവായ സിദക്കിയായുടെ സദസ്സിൽ വന്നിരിക്കുന്നു. ആ സമയത്ത് കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ജെറമ്യ മരത്തിൻ്റെ ഒരു നുഖം തൻ്റെ തോളിൽ ബന്ധിച്ച് അവിടെ വന്ന് അവർക്ക് ഒരടയാളമായി മാറുന്നു. ദൈവിക സന്ദേശം സുവ്യക്തമാണ്. തൽക്കാലം ബാബിലോണിനോട് കലഹിക്കരുത്. അവരുടെ ആധിപത്യത്തിൽ ഒതുങ്ങി നിൽക്കുക. ദൈവം തക്ക സമയത്ത് മോചിപ്പിക്കും. വിദേശീയ രാജാക്കന്മാരോടും സെദക്കിയ രാജാവിനോടും ജനങ്ങളോടും ജെറമ്യയായി താക്കീത് ആവർത്തിച്ചു 27-ാം അധ്യായത്തിൽ. ഈയൊരു അടയാള പ്രവൃത്തിയെ, പ്രവാചക സന്ദേശത്തെ അമർച്ച ചെയ്യാൻ ഹനനിയ എന്നൊരുവൻ ജെറമ്യയ്ക്കെതിരെ വരുന്ന ഭാഗമാണ് 28. അവൻ ഗിബയോൺ ദേശക്കാരനായിരുന്നു. ഗിബയോൺ വഞ്ചനയ്ക്കും ചോരകൊതിക്കും പേരുകേട്ട നാടാണ്. ജോഷുവ 9:1-15, 2 Samuel 20:12-17. സങ്കീർത്തകൻ പറഞ്ഞ വഞ്ചനയുടെ അതിക്രമത്തിന്റെ മാർഗം.
ഹനനിയ എന്നാൽ യോഹന്നാൻ എന്ന നാമം തിരിച്ചിട്ടതാണ്. അർത്ഥമൊന്നു തന്നെ, ദൈവം കൃപാലുവാണ്. സങ്കീർത്തകൻ പറഞ്ഞ ദൈവനിയമത്തിൻ്റെ കൃപവഴികൾ. ഹെറോദേശിനു മുൻപിൽ സത്യത്തിനായി നിലകൊണ്ട യോഹന്നാന് പോലെയല്ല ഈ ഹനനിയ. സ്വന്തം ചിന്താവേശത്തെ അവൻ പ്രവചനമായി ഉയർത്തിക്കാട്ടി ജനത്തോട് നുണ പറഞ്ഞു വഞ്ചിച്ചു. സങ്കീർത്തനം 119:43. സത്യത്തിൻ്റെ വചനം തൻ്റെ അധരത്തിൽ നിന്ന് മായരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യം എമെത് എന്നാൽ നേരെ നിൽക്കുക എന്നാണ്, വളഞ്ഞ വഴിയെ പോകാതെ. ഹനനിയ ഉറപ്പിച്ചു പറയുകയാണ്, 2 വർഷത്തിനുള്ളിൽ ബാബിലോൺ തകരുമെന്നും അതുവരെയുള്ള പ്രവാസികൾ തിരിച്ചുവരുമെന്നും. ഇത്ര കൃത്യമായിട്ട് സമയം പറയാൻ കർത്താവ് ഈശോ പോലും ഒരിക്കലും തുനിഞ്ഞിട്ടില്ല. ജെറമിയ പറയുന്നു, നിന്റെ നാവ് പൊന്നാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പക്ഷേ ഹനനിയ, ഇതിനു മുൻപ് കഠിനമായ താക്കീതുകൾ നൽകിയ പ്രവാചകന്മാരെ പോലെയാണ് ഞാനും സംസാരിച്ചത്. നീയാകട്ടെ സമാധാനത്തിൻ്റെ സന്ദേശവും. 2 വർഷത്തിനുള്ളിൽ അത് നിറവേറുമെന്ന് നീ തീർച്ചപ്പെടുത്തുന്ന സ്ഥിതിക്ക് നിന്റെ വാക്ക് തന്നെ നിന്നെ വിധിക്കട്ടെ. നിയമാവർത്തനം 13:1-3 വാക്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ജെറമിയ അങ്ങനെ പറഞ്ഞത്. അരിശം തീരാതെ ഹനനിയ തടി കൊണ്ടുള്ള ജെറമിയയുടെ മുഖം ഒടിച്ചു കളഞ്ഞു. ജെറമിയ പറയും, ദൈവത്തിനോടുള്ള വിധേയത്വത്തിൻ്റെ ഈ അടയാളത്തെ നിനക്ക് കുടിക്കാനാവും. പക്ഷേ ആ വിധേയത്വം അനിവാര്യമാണെന്ന സത്യത്തെ തകർത്ത് കളയാൻ നിനക്കാവില്ലല്ലോ. അതിനാൽ അടിമത്തത്തിൻ്റെ ഇരുമ്പ് മുഖം നിന്റെ ചുമലിലേറും. നമുക്ക് നോക്കാം അത് നീ എങ്ങനെ ഒടിക്കുമെന്ന്. യോക്ക് ഓഫ് തോറ, ദൈവനിയമത്തിൻ്റെ മുഖം എന്നൊരു ധാരണയുണ്ട് യഹൂദർക്ക്. ദൈവികമായ മുഖത്തെ തട്ടിത്തെറിപ്പിച്ചാൽ വഴിയിൽ കൂടി പോകുന്ന എല്ലാ മുഖങ്ങളും നമ്മുടെ ചുമലിൽ ഏറും എന്ന് റബ്ബികൾ പഠിപ്പിച്ചിരുന്നു. ഓരോ റബ്ബികളും തങ്ങളുടെ ശിഷ്യരെ പഠിപ്പിക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ പ്രത്യേക ആധ്യാത്മിക ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ദൈവനിയമത്തെ വ്യാഖ്യാനിച്ചിരുന്നത്. അവർ ചില പ്രത്യേക മേഖലകളിൽ ആവശ്യാനുസരണം ഊന്നൽ കൊടുത്തിരുന്നു. റബ്ബിയുടെ മുഖം എന്ന് ആലങ്കാരികമായി ഇതിനെ വിളിച്ചിരുന്നു. ഈ അർത്ഥത്തിലാണ് ഈശോ ലഘുവും മധുരതരവുമായി തൻ്റെ മുഖത്തെക്കുറിച്ച് പഠിപ്പിച്ചത്. അത് ലളിതമാണ്, സ്നേഹമെന്ന ഒറ്റവാക്കിൽ ഒതുക്കാവുന്നതുമാണ്. ഇന്ന് ഇത് മനസ്സിലാക്കിയിട്ടാണ് നഥാനയിൽ പറഞ്ഞത്, റബ്ബി, നീ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ രാജാവാണ്. സങ്കീർത്തനം 119:79 വിശ്വാസത്തിൽ താൻ രുചിച്ചറിഞ്ഞ ഈ സത്യം അറിയാൻ മറ്റുള്ളവർക്കും ഇടവരുത്താൻ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്. അതേസമയം ദൈവത്തിന് മുൻപിൽ കരയേറ്റവനായി താൻ കാണപ്പെടാനും. 119:95 തന്നെ കൊല്ലാൻ പതിയിരിക്കുന്നവരുടെ മുൻപിൽ നിന്ന് വിശ്വാസി രക്ഷപ്പെടുന്നത് അവൻ ദൈവവഴിയിൽ അർപ്പിച്ച ശരണം കൊണ്ടാണ്. ദുഷ്ടൻ ഞെരിവിരിയോടെ കാത്തിരിക്കുന്നു നാശം വിതയ്ക്കാൻ. കോഹ്, അസ്വസ്ഥതയും വെറിയും പോണ്ടൊരു കാത്തിരിപ്പാണത്. എന്നാൽ വിശ്വാസി വിവേകബുദ്ധിയോടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നു. ജെറമിയ ഇന്ന് ഒന്നും എതിർക്കാതെ വഴിമാറി നടന്നതുപോലെ. അവന് പറയാനുള്ളത് അവൻ പറഞ്ഞു കഴിഞ്ഞു. അപമാനം ഏറ്റുവാങ്ങി മർദ്ദിതനുമായി. ഇനി അവൻ കാത്തിരിക്കുന്നു യാഹൽ, സങ്കീർത്തനം 119:43 പറയുന്ന പ്രത്യാശയുടെ സൗമ്യമായ കാത്തിരിപ്പ്. 2 വർഷം പോയിട്ട് 2 മാസം തികയുന്നതിന് മുൻപ് ഹനനിയ തൻ്റെ വഞ്ചനയിൽ മരിച്ചു വീണു. വിശ്വാസി അനീതിയുടെ മാർഗം ഉപേക്ഷിക്കുന്നത് ദൈവം അവനെ തൻ്റെ വചനത്താൽ പഠിപ്പിക്കുന്നത് കൊണ്ടാണെന്ന് 119:102. യാറാഹ്, പഠിപ്പിക്കുക, തൊടുത്തുവിടുക എന്നർത്ഥം. ഈ പദത്തിന് തോറാഹ് എന്ന ദൈവനിയമത്തോട് മൂലബന്ധമുണ്ട്. ദൈവം തൊടുത്തുവിട്ട നേർവഴി പോകുന്ന വചനാസ്ത്രങ്ങളാണ് നമ്മുടെ ജീവിതങ്ങൾ. വഞ്ചനയുടെ വഴിതെറ്റലുകൾ അതിന് യോജിച്ചതല്ല. സങ്കീർത്തനം 119:29 പറഞ്ഞ വഞ്ചനയുടെ വഴി വ്യർത്ഥതയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്, പോയിൻലെസ്. ആ വഴി പോയിട്ട് എന്ത് നേടി എന്ന് ഒടുക്കം ചോദിക്കേണ്ടി വരുന്ന ഒന്ന്. ഇന്ന് ഈശോ ജലത്തിനുമീതെ നടക്കുന്നതും പത്രോസ് മുങ്ങിത്താഴുമ്പോൾ ഉയർത്തുന്നതുമായ സംഭവങ്ങളാണ് സുവിശേഷത്തിൽ. പ്രാണരക്ഷാർത്ഥം അവൻ്റെ രോദനവും നീർക്കയത്തിൽ നിന്നുള്ള അവൻ്റെ രക്ഷയും അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ച സങ്കീർത്തനം 69:1-3 ഭാഗങ്ങളുടെ നേർവിവരണമാണ്. ഈശോ പത്രോസിനോട് ചോദിച്ചു, നീ എന്തിന് സംശയിച്ചു? ഗ്രീക്കിൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, സംശയിച്ചിട്ട് നീ എന്ത് നേടി? വാട്ട് ഇസ് എ പോയിൻ്റ്? പേടിയും സംശയവും നിരർത്ഥകമാണ്, പോയിൻ്റ്ലെസ്. കാറ്റും കടലും ശാന്തമായതല്ല ഈ വിവരണത്തിൻ്റെ മുഖ്യ ആകർഷണം. ശിഷ്യന്മാരുടെ വിശ്വാസ പ്രഖ്യാപനമാണ്, സത്യമായും നീ ദൈവപുത്രനാണ്. മത്തായി സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് പിശാചാണ് ആ പ്രഖ്യാപനം വളച്ചൊടിച്ച് അവതരിപ്പിച്ചത്, നീ ദൈവപുത്രനാണെങ്കിൽ. പത്രോസ് ഇത്തിരി വിശ്വാസത്തിലും ഒത്തിരി സന്ദേഹത്തിലും പറഞ്ഞു, അത് നീയായ സ്ഥിതിക്ക് ഞാൻ കടലിന് മീതെ നടക്കാൻ കൽപ്പിച്ചാലും. നാഥൻ അന്നും ഇന്നും എന്നും പറയുന്നു, ഏഗോ എയ്മി, ഇത് ഞാനാണ്, ഞാൻ തന്നെയായ ദൈവം. ഭയപ്പെടേണ്ട, കരയുകയും വേണ്ട.